development of surface ennalloru chapter aanu development of surface ennu appo development of surface nu parnal endanu oru object ne adinte ella surfaces um unfold cheythu kaniyale namak engeniyanu kittu adineyanu nammal endu pariya development of surface ennu varuka the process of unfolding all the surfaces of an object on a plane is called development of surface appo namak screenil endu kaanan saadhikkunnundu ഒരു ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട് വൺ ടു ത്രീ ഫോർ അതേപോലെ തന്നെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതെല്ലാം ജോയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ ആ ബോക്സ് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ ബോക്സ് ആ ബോക്സ് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം വൺ ടു ത്രീ ഫോർ എന്നുള്ള ഭാഗം എങ്ങനെയായിട്ട് നമ്മൾ വരയ്ക്കുന്നു ഇതുപോലെ വരയ്ക്കുന്നു വൺ ടു ത്രീ ഫോർ അതേപോലെ തന്നെ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് എന്നുള്ള ഭാഗം നമ്മൾ എങ്ങനെ വരയ്ക്കും അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കണതുപോലെ വരയ്ക്കും ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതേപോലെ തന്നെ ഈ ഭാഗത്തെ നമ്മളെങ്ങനെ വരയ്ക്കുന്നു ഇവിടെ വരയ്ക്കുന്നു അതേപോലെ മുകൾ ഭാഗത്തെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഈ സൈഡ് വരയ്ക്കുന്നു അതേപോലെ ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗത്തെ ഈ ഫോർ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് വൺ ഫോർ എന്നുള്ള ഫോർ എയ്റ്റ് ഫൈവ് വൺ ഫോർ എന്നുള്ള ഭാഗത്ത് നമ്മൾ വരയ്ക്കുന്നു ഇവിടെ വരയ്ക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരു ഒബ്ജക്റ്റിനെ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക എന്നുള്ളത് നമ്മൾ വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്ന് പറയുക അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫസ് എന്നുള്ളത് സ്ക്രീനിൽ നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത് ഷോ എ സ്മാൾ ട്രേ മേഡ് അപ്പ് ഓഫ് ഷീറ്റ് മെറ്റൽ ഡ്രോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേ എന്നുള്ളത് ഡ്രോ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേ നമുക്ക് എന്താണ് ഇതിന് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ ഒരു ട്രേയുടെ ഫ്രണ്ട് വ്യൂവും തന്നിട്ടുണ്ട് ടോപ്പ് വ്യൂവും തന്നിട്ടുണ്ട് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് തന്നിട്ടുണ്ട് നമ്മളോട് എന്താണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഈ ട്രേയുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് തന്ന എന്ത് ചെയ്യുക നേരെ അതെടുത്ത് വരയ്ക്കുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു എടുത്ത് വരയ്ക്കുന്നു ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് തന്ന ഫ്രണ്ട് വ്യൂ വരച്ചു അതിനുശേഷം എന്ത് ചെയ്തു അതിനടിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ടോപ്പ് വ്യൂവും നമ്മൾ വരച്ചു എങ്ങനെയാണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതേ രീതിയിൽ നമ്മൾ വരച്ചു അപ്പോൾ തന്നെ നമുക്ക് കിട്ടുമെന്ത് ഇത് രണ്ടും ഒരേ ഡിസ്റ്റൻസിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യും ക്വസ്റ്റ്യനിൽ തന്നെ കിട്ടുന്നു ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് നമുക്ക് തന്നത് ആ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ എന്ത് ചെയ്യുക വരച്ച് വയ്ക്കുക അപ്പോൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക അതിന് നമ്മൾ ഇവിടെ എ ബി സി ഡി എന്നും അതേപോലെ ഇവിടെ വൺ ടു ത്രീ ഫോർ എന്നും മാർക്ക് ചെയ്തു അതേപോലെ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ ഇവ രണ്ടും വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു എ ഡാഷ് ബി ഡാഷ് എന്നും ഇത് രണ്ടും വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്തു സി ഡാഷ് ഡി ഡി ഡാഷ് എന്നും അതേപോലെ ഇവ രണ്ടും വരുന്ന ഭാഗത്ത് ത്രീ ഡാഷ് ഫോർ ഡാഷ് എന്നും ഇത് വരുന്ന സ്ഥലത്ത് വൺ ഡാഷ് ടു ഡാഷ് എന്നും നമ്മൾ പേര് കൊടുത്തു അപ്പോൾ നമ്മൾ ഇത്രയും ലൈനുകൾ വരച്ചു ഏതൊക്കെ വരച്ചത് ഈ ലൈൻ വരച്ചു ഈ ലൈൻ വരച്ചു ഈ ലൈൻ വരച്ചു ഈ ലൈൻ വരച്ചു ഇത്രയും വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കോമ്പസ് എടുത്തിട്ട് സി ഡാഷ് ഡി ഡാഷ് എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് സി ഡാഷ് ഡി ഡാഷ് എന്ന സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ ത്രീ ഡാഷ് ഫോർ ഡാഷ് അവിടുന്ന് സ്ഥലത്ത് നിന്ന് ഒരു ആർക്ക് വരയ്ക്കാം ഓക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത് കോമ്പസ് എടുക്കുന്നു സി ഡാഷ് ഡി ഡാഷ് എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ത്രീ ഡാഷ് ഫോർ ഡാഷ് റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാർക്ക് വരയ്ക്കുന്നു ഏതുവരെ ഇവിടെ നിന്നുള്ള ലൈൻ തട്ടുന്നത് വരെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു കോമ്പസ് എവിടെ വയ്ക്കുന്നു എ ഡാഷ് ബി ഡാഷ് എന്ന സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് വൺ ഡാഷ് ടു ഡാഷിൻ്റെ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാർക്ക് വരയ്ക്കുന്നു ഒന്നുകൂടി പറയുന്നു എന്താണ് എ ഡാഷ് ബി ഡാഷ് എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് വൺ ഡാഷ് ടു ഡാഷ് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാർക്ക് വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇതുപോലൊരു ഫിഗർ കിട്ടും
ആ ആർക്കുകൾ വരച്ചതിന് ശേഷം ഇപ്പം നമ്മൾ രണ്ട് ആർക്കുകൾ വരച്ചു, ഇതുപോലെ ഒരാർക്കും വരച്ചു, ഇവിടെയും ഒരാർക്ക് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴത്തോട്ട് എക്സ്പെൻഡ് ചെയ്യുന്നു, താഴത്തോട്ട് നമ്മൾ നീട്ടി വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സി ഡാഷ് ഡി ഡാഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു, അത് താഴത്തോട്ട് നീക്കി വരയ്ക്കുന്നു. എ ഡാഷ് ബി ഡാഷിൽ നിന്ന് ഒരാർക്ക് വരയ്ക്കുന്നു, അത് താഴത്തോട്ട് നീട്ടി വരയ്ക്കുന്നു. അത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ രണ്ട് ലൈനുകൾ നീട്ടി വരച്ചു. നീട്ടി വരച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഈ വണ്ണിൽ നിന്ന് ഒരു ലൈൻ എന്ത് ചെയ്യും, ഇങ്ങോട്ടും ടൂവിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ടും വരയ്ക്കും. അത് എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ നീട്ടി വരച്ച ലൈൻ, ഇവിടെ നിന്ന് ഈ നീട്ടി വരച്ച ലൈന് ഇതുമായിട്ട് ടച്ച് ചെയ്യുന്ന പോയിൻ്റുകളിൽ നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു, വൺ വൺ എന്നും ടു വൺ എന്നും പേര് കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വൺ എന്നുള്ളത് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു, ഈ താഴത്തേതും ലൈനും ടച്ച് ചെയ്യുന്ന സ്ഥലത്ത്. അതേപോലെ ടു എന്ന് നീട്ടി വരയ്ക്കുന്നു, ആ മുകളിൽ ലൈന് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വൺ വൺ എന്നും ടു വൺ എന്നും പേരുകൾ നൽകുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിപ്പോൾ കിട്ടിയ പോയിൻ്റുകൾ വൺ വണ്ണും ഇവിടെ കിട്ടി, ടു വണ്ണും ഇവിടെ കിട്ടി. ഈ വൺ വണ്ണും ടു വണ്ണും നമ്മൾ എന്ത് ചെയ്തു, ഡാർക്കൺ ചെയ്ത് വരയ്ക്കുന്നു. അതേപോലെ അതും ബിയുമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു, അതും എയുമായിട്ട് നമ്കൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. ഡാർക്കൺ ചെയ്ത് നമ്മൾ അത്രയും ലൈനുകൾ വരയ്ക്കുന്നത് ഏതൊക്കെയാണ് വരച്ചത്, നമുക്കിപ്പോൾ പുതിയ കിട്ടിയ ഈ വണ്ണിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ പോയിൻറ്റും ടൂവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ പോയിൻറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാർക്കൺ ചെയ്ത് വരയ്ക്കുന്നു. അവിടെ നിന്ന് ബിയിലേക്കും എയിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചെയ്ത അതേ രീതിയിൽ തന്നെ, നമ്മുടെ ഈ വശത്ത് ചെയ്ത അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഫോറിൽ നിന്ന് ലൈന് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ത്രീയിൽ നിന്നും ലൈൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യമേ വരച്ച ആർക്കിൽ നിന്ന് വരുന്ന ലൈന് എവിടെയാണോ തട്ടുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ വൺ എന്ന് പേര് കൊടുക്കുന്നു. അതേപോലെ താഴെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ത്രീ വൺ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റുകൾ കിട്ടും, ഫോർ വണ്ണും ത്രീ വണ്ണും. ത്രീയിൽ നിന്ന് നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഫോർ വൺ എന്നും, ത്രീയിൽ നിന്ന് വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ത്രീ വൺ എന്നും പേരുകൾ കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവ നമ്മൾ ജോയിൻ ചെയ്യുന്നു. ഈ ഫോർ വണ്ണും ത്രീ വണ്ണും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ വണ്ണും ത്രീ വണ്ണും ഡാർക്കൺ ചെയ്ത് വരയ്ക്കുന്നു. അതേപോലെ ത്രീ വണ്ണും സിയുമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു, ഫോർ വണ്ണും ഡിയുമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇതുപോലൊരു ഷേപ്പ് നമുക്ക് കിട്ടിക്കഴിയും. എന്താണ് നമ്മൾ ചെയ്തത്, ഫോറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഫോറിൽ നിന്നൊരു ലൈൻ വരച്ചു, അത് ഈ ആർക്കിൽ നിന്ന് വരുന്നത് ലൈനുമായിട്ട് ജോയിൻ ചെയ്യുന്ന അവിടെ ഫോർ വൺ എന്ന് പേര് കൊടുക്കും, ത്രീയുമായിട്ട് ജോയിൻ ചെയ്യുന്ന അവിടെ ത്രീ വൺ എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ പോയിൻറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പസ് എടുത്തിട്ട് എ എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് വൺ വൺ ഡാഷ് എന്നുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ ബി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ടു വൺ എന്നുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ഒരാർക്ക് ഇങ്ങോട്ടും വരയ്ക്കുന്നു. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വരച്ച വൺ വണ്ണും ടു വണ്ണും, അപ്പോൾ എന്ത് ചെയ്യുന്നു, എ എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് വൺ വണ്ണിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഒരാർക്ക് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അതേപോലെ ബിയിൽ കോമ്പസ് വെച്ചിട്ട് എന്താണ്, ബി ടു വൺ റേഡിയസ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ടു വൺ എന്നൊരു ആർക്ക് നമ്മൾ വരയ്ക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ആർക്കുകൾ വരച്ചു, ഏതെല്ലാമാണ്, ഈ ആർക്കും നമ്മൾ വരച്ചു, ഈ ഒരു ആർക്കും വരച്ചു. ആ ആർക്ക് നമ്മൾ ഏത് ലൈനിൽ തട്ടും, ആദ്യം നമ്മൾ വരച്ചിട്ടുള്ള ആ വൺ ടു ലൈനുകൾ പോകുന്ന ആ ലൈനുമായിട്ട് ടച്ച് ചെയ്യും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ലൈനുകൾ മാർക്ക് ചെയ്യുന്നു, വൺ ഡാഷ് എന്നും ടു ഡാഷ് എന്നും ലൈനുകൾ മാർക്ക് ചെയ്യുന്നു. അവ നമ്കൾ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു, ഡാർക്കൺ ചെയ്ത് വരയ്ക്കുന്നു. എന്താണ് ചെയ്തത്, നമ്മൾ എ എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ഈ വൺ വൺ എന്നുള്ള സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ലൈനിൽ ടച്ച് ചെയ്യും. ആ പോയിൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വൺ ഡാഷ് ആയിട്ട് എടുക്കുന്നു. അതേപോലെ തന്നെ ബി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ബി ടു വൺ എന്നുള്ള റേഡിയസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു. ആ ആർക്ക് ലൈനുകൾ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ഡാഷ് എന്ന് പേര് കൊടുക്കുന്നു. അവ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാർക്കൺ ചെയ്ത്
വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ ഡാർക്കൺ ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ ഇമേജ് ഇങ്ങനെയായിട്ട് മാറും. എങ്ങനെ വരുന്നു, ഈ രണ്ട് ലൈനിൽ കൂടി എക്സ്ട്രാ ആയിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ ചെയ്ത അതേപോലെ തന്നെ, ഈ സൈഡിൽ ചെയ്ത അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ചെയ്യുന്നു. എന്താണ് ചെയ്യുന്നത്, ഡി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട്, ഡി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ഫോർ വൺ റേഡിയസിൽ, ഫോർ വൺ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു. അത് ഈ ലൈനുകൾ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. ഡി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ഡി ഫോർ വൺ റേഡിയസിൽ, ഡി ഫോർ വൺ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരാർക്ക് വരയ്ക്കുന്നു ഈ ലൈനിൽ കട്ട് ചെയ്യുന്നത് വരെ. അതേപോലെ സി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട്, സി എന്നുള്ള പോയിന്റിൽ റേഡിയസ് വെച്ചിട്ട് ത്രീ വൺ എന്നുള്ള സ്ഥലത്ത്, ത്രീ വൺ റേഡിയസിൽ, സി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ത്രീ വൺ റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്ക് വരയ്ക്കുന്നു ഈ ലൈനിൽ ടച്ച് ചെയ്യുന്നത് വരെ. ഓക്കെ, എന്താണ് നമ്മൾ ചെയ്തത്, ഡി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട്, ഡി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് ഫോർ വൺ റേഡിയസിൽ വരെ ആർക്ക് വരയ്ക്കുന്നു ഈ ലൈൻ ടച്ച് ചെയ്യുന്നത് വരെ. സി എന്നുള്ള സ്ഥലത്ത് കോമ്പസ് വെച്ചിട്ട് സി ത്രീ വൺ റേഡിയസിൽ ഒരാൾക്ക് വരയ്ക്കുന്നു ഈ ലൈന് ടച്ച് ചെയ്യുന്നത് വരെ. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അവ നമ്മൾ യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻ്റുകൾ കിട്ടും, ഇവിടെ നമുക്ക് രണ്ട് പോയിൻ്റുകൾ കിട്ടി, ഒരു ഫോർ വണ്ണും ത്രീ വണ്ണും ഇവിടെയും കിട്ടി. അവ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അതേപോലെ എന്ത് ചെയ്യുന്നു, ഇവയും നമ്മൾ ജോയിൻ ചെയ്യുന്നു. നമുക്ക് ആദ്യം കിട്ടിയ ഈ ടു വണ്ണും ഈ ഫോർ വണ്ണും നമ്മൾ ജോയിൻ ചെയ്യുന്നു. എന്താണ് നമ്മൾ ചെയ്തത്, നമ്മൾ ഇതുപോലൊരു ആർക്ക് വരച്ചപ്പോൾ നമുക്ക് ഫോർ വണ്ണും ത്രീ വണ്ണും കിട്ടി. അതേപോലെ ഇടത്തെ സൈഡിൽ ആർക്ക് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൺ വണ്ണും ടു വണ്ണും കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുതുതായിട്ട് കിട്ടിയ ഫോർ വണ്ണും, പുതുതായിട്ട് കിട്ടിയ ഫോർ വണ്ണും വൺ വണ്ണും ജോയിൻ ചെയ്തു. അതേപോലെ ടു വണ്ണും ത്രീ വണ്ണും ജോയിൻ ചെയ്തു. അതേപോലെ തന്നെ ഫോർ വണ്ണും ഡിയുമായിട്ടും ത്രീ വണ്ണും സിയുമായിട്ടും ജോയിൻ ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് എന്ത് വരുന്നത്, നമ്മുടെ ഒരു ട്രേയുടെ ഡെവലപ്മെൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് വരച്ചത്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേ എന്നുള്ളതാണ് വരച്ചത്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നിട്ടുള്ള ഫ്രണ്ട് വ്യൂവും അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ടോപ്പ് വ്യൂവും നമ്മൾ വരച്ച് വയ്ക്കും. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമ്മൾ വരച്ച് വയ്ക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ലൈനുകൾ വരച്ച് ഒരുപാട് ലൈനുകൾ വരച്ച് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു.